ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മാത്രം ആ മന്ത്ര പോരുത്തതിന്മ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള ഗവർണർ വേദിയിൽ സന്നിഹിതരായി എന്നെ പറ്റി എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതായ നിങ്ങൾക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ ഉറങ്ങുന്നവരും ഉണർന്നവരും ഏവർക്കും എന്റെ ആത്മ ഇന്ന് രാവിലെ എന്റെ അടുക്കൽ ഒരാട് വന്ന് പത്രം കൊണ്ടുവരാം. എനിക്കറിയാം എന്റെ ഫലമാണ് എന്നാൽ ഞാൻ അപ്പുറത്ത് കണ്ടത് കേരള ഗവർണർ ഭവനം. അന്നേരം ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ ഗവർണറായിട്ട് അപ്പോയിന്റ് ഇന്ന് ഈ വിദ്യക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏപ്രിലിൽ ജനിച്ച വേറൊരാളിന്റെ പർവമാണ് കഴിഞ്ഞിട്ട് വായിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ജനിക്കുന്നവർ ഒന്നിലത് മിടുക്കന്മാരാണ്, അത് അല്ലെങ്കിൽ അതിമോശക്കാർ. അല്ലാതെ ഈ സാധാരണക്കാർ അപ്പോൾ ആ രണ്ട് കൂട്ടുകാരും ചേർത്തുകൊണ്ടുള്ളത് മീറ്റിംഗ് അതാണ് എന്റെ ഉപദേശം. മനുഷ്യനെ സ്വീകരിക്കും. എനിക്ക് ഞാൻ വലിയ കഴിവുകൾ ഒന്നുമുള്ള ആളല്ല. അതെനിക്ക് അറിയാമെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഞാൻ വലിയവരാൻ പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. എന്നാൽ വലിപ്പം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എല്ലാവരും അല്ലെ. ഇപ്പോൾ നമ്മുടെ അരികൾ എല്ലാ ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറയുക, എന്നെ ഒരു ഞെക്ക് ഞെക്കാവുമ്പോൾ നിങ്ങൾ അപേക്ഷയുണ്ട് ഞെക്ക് ഞെക്കാവുന്നു. അടുത്ത 5 വർഷം എന്തവാ വരാൻ പോകുന്നത് അവർക്ക് അറിയുന്നെങ്കിൽ നമുക്ക് എനിക്ക് പറയാനുള്ള സമയം ഒന്ന്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദ ഗവർണർ ഫോർ ഫൈൻഡിങ് ടൈം ടു പ്രിസൈഡ് ആൻഡ് ടു ഇനോഗുറേറ്റ് ദിസ് മീറ്റിംഗ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ for a man of 98 to have the governor of the state presiding over his 99th birthday. And sir, I thank you very much for what you have done for me. Number there, Metropolita Dignani. മീറ്റിംഗിന്റെ ക്രമീകരണങ്ങൾ അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ നടത്തിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ അച്ഛന്മാരും മെട്രാച്ചന്മാരുടെയും ഗുണം വഴപ്പാൻ അവരെ പോലെ സമക്ഷം. ഇത് ദൈവത്തിന്റെയും കയ്യിലാണ്. അത് ദൈവം ഭൂലോകത്തെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് അവിടെ ആരെങ്കിലും പുരുഷനെ സൃഷ്ടിച്ചോ സ്ത്രീയെ സൃഷ്ടിച്ചു. ഒന്നേ ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്ന കാര്യം മാത്രം, അല്ലെങ്കിൽ മനപൂർവ്വം കിട്ടും. ഇപ്പൊ എല്ലാരും പറയുന്നത് സ്ത്രീയ തടയുട്ടണം. അത്
നാരായണൻ സൃഷ്ടി പരസ്പരം ബന്ധപ്പെട്ടത് എന്തിനെങ്കിലും ഒരു കേട് പറ്റിയാൽ അത് സൃഷ്ടിക്കുണ്ടാകും. നമ്മുടെ മധ്യത്തിൽ മനുഷ്യത്വം തകർന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ മനുഷ്യത്വം തകർന്നതുകൊണ്ടാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നാലാം ക്ലാസ് ഒരു പഠിയാണ്. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ സാർ എട്ട് കാര്യങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു. ശുദ്ധജലം, ശുദ്ധവായു, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, പിന്നെ അപ്പോ ഇത് പിന്നെ പറഞ്ഞു. ഞാൻ മുഴുവൻ നമുക്ക് സഞ്ചാരിച്ചാൽ ഓർക്കാം, പക്ഷെ ഓർക്കാത്തതിന്റെ കാര്യം അന്നേരം എന്റെ ഓർമ്മ മോശമാണെന്നും എനിക്ക് 98 വയസ്സുണ്ടെന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുക. ഇത് എല്ലാ മനുഷ്യർക്കും ലഭിക്കണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാം ഇപ്പൊ ആരാരെ കണ്ടാലും കെട്ടിപ്പിടുത്തു. അതും പ്രത്യേകിച്ച് പണ്ട് വീട്ടിൽ കേട്ടാൽ ഞാൻ കണ്ടാൽ ഓടൻ കെട്ടിപ്പിടുത്തു. എന്ന ഒറ്റ ഞെക്കവന്റെ ഒരു ഞെക്കലാവശ്യം. എന്റെ ആവശ്യത്തിന് അവനെ ഉപയോഗിച്ച ഞാൻ അവന്റെ ആവശ്യത്തിന് എല്ലാവരും ഉപയോഗിക്കുന്നു. സാധാരണക്കാർ എന്തൊരു മനുഷ്യ ദൈവം എന്നാൽ എല്ലാ സാധാരണക്കാർക്കും അസാധാരണക്കാരും ആ അസാധാരണത്വം കണ്ടുപിടിച്ചിട്ട് അത് വളർത്തുവാൻ ശ്രമിച്ച് അവരെ അസാധാരണക്കാറ്റ് ആക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ. അങ്ങനെ ദൈവം കണ്ടുപിടിക്കപ്പെട്ട ഒരാളാണ്. ഞാനൊരു സാധാരണക്കാരനായാളാണ്. എന്റെ കൂടെ മാരാമണ്ണെ മിഡിൽ സ്കൂളിൽ പഠിച്ച രണ്ടു പേരുടെ പേരുണ്ട്. ഒന്ന് ഇപ്പോൾ മാർത്തോമാ സഭയെ വളരെ ശക്തമായി ഭരിക്കുന്ന മെത്രാപോലീത്തായ അമ്മ, ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഈ ആറന്മുള പൊന്നമ്മ. ഞാൻ ഈ പറഞ്ഞത് എന്റെ കൂടെ മഹാന്മാർ പഠിച്ചിട്ടുണ്ട്. അവരെ പഠിച്ചതെല്ലാം ഞാനും കേട്ടത്. പക്ഷേ ഞാൻ കേട്ടത് ഇനി ഇറങ്ങി പോകും. ഞാൻ മാതാവിന്ന് പഠിക്കുമ്പോൾ മഡി സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു പത്ത് കുട്ടിക്ക് പ്രാന്ത് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടല്ല അയാൾക്ക് ഞാൻ നേരെ കാണാൻ. അപ്പൊ അയാൾ എന്നെ കാണുന്ന ഉടനെ പറഞ്ഞു, എടാ നിന്റെ തോക്കടി എനിക്ക് പിടിച്ചോ. എന്റെ വീട്ടിൽ വന്നത് അപ്പോൾ എന്റെ ചേട്ടൻ പറഞ്ഞിടാം എന്റെ നോക്കെടുത്ത് പോവാ എല്ലാം പറഞ്ഞു സത്യമാണ്. ഞാൻ ഇത് പറഞ്ഞത് ഇതുവരെ പറഞ്ഞവരെല്ലാം സത്യം പറഞ്ഞു മുഴുവൻ എന്നാ ഞാനെങ്കിലും സത്യം പറഞ്ഞു. എനിക്ക് ദൈവം ഇത്രയും മനുഷ്യനെ സ്നേഹിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഒരു ജീവിതം വാങ്ങി വായിക്കാം. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്തും പകരം കൊടുക്കും. എന്റെ ഇടതുവശത്തിരിക്കുന്ന ബിഷപ്പ്
ഞാൻ ചെയ്യുന്നു ബിഷപ്പായി വന്നു കഴിഞ്ഞപ്പോ എന്റെ അത്രയും നീളമുള്ള ഒരു വലിയ മാലയുമായി വന്ന് ഞാൻ രാത്രിയാണ് വന്നത്. നേരം അണിയാണ്ട് വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കുകയും എങ്കിലും ലോകത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യുന്നതാണ് നമ്മുടെ മനുഷ്യർ. അത് ഞാൻ എന്തായി എന്നുള്ളത് മറ്റുള്ളവരെ എന്താക്കി എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗവർണറുടെ വ്യക്തത ഞാൻ I wish you all blessings and blessings and be by your and you be by your side. And I also pray God bless you, God bless us through you. നിങ്ങളെല്ലാവരും കാണിച്ച സ്നേഹത്തിനും ബഹുമാനത്തിനും